ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ പതിവ് പോലെ കുറച്ച് കിച്ചൺ ടിപ്പുകളാണ്. സാധാരണ നമ്മൾ വീട്ടിലെ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോഴും പുളിച്ചു പൊങ്ങി വരാനായിട്ട് ഈസ്റ്റോ അപ്പക്കാരമോ ഒക്കെ ചേർക്കാറുണ്ട്. അത് നമ്മുടെ വീട്ടിലെ പ്രായമായവർക്ക് വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേങ്കിൽ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഈസ്റ്റും അപ്പക്കാരും ഒന്നും ചേർക്കാതെ അപ്പത്തിൻ്റെ മാവ് എങ്ങനെ പുളിച്ചു പൊങ്ങി വരാം, അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളും ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോസ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഈസ്റ്റോ അപ്പക്കാരമോ ഒന്നും ചേർക്കാതെ പുളിച്ചു പൊങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ഈ ഒരു ഉഴുന്ന് മാത്രം മതി നമ്മുടെ മാവ് നല്ലപോലെ പുളിച്ചു പൊങ്ങി വരാനായിട്ട്. നമ്മൾ ഉഴുന്ന് ചേർക്കുന്നത് കൊണ്ട് അപ്പത്തിന് ദോശയുടെ ചെവയോ അല്ലെങ്കിൽ ഉഴുന്നിൻ്റെ ചെവയോ ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഏകദേശം ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിർത്തെടുക്കണം. ദേ ഇപ്പം നമ്മുടെ അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ ഞാൻ തയ്യാറാക്കുന്ന രീതി കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളേത് രീതിയിലാണോ അപ്പം തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിൽ ഈസ്റ്റിനും അപ്പക്കാരത്തിനും പകരം ഉഴുന്ന് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഞാനിത് അരച്ചെടുക്കുന്നത് ഇതുപോലെ വെള്ളം നേക്കി ഒഴിച്ചതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത ബാച്ച് അരയ്ക്കുമ്പോൾ അതിലൂടെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം 1/4 കപ്പ് ചോറാണ്. ചോറിന് പകരം നമുക്ക് കുതിർത്തെടുത്ത അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് നാളികേരം ചിരകിയെടുത്തതാണ്. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉഴുന്ന് ചേർത്ത് അപ്പം തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതുപോലെ മിക്സ് ചെയ്തിട്ട് 1-8 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ അപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കുമ്പോൾ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വരുമെന്ന് മാത്രമല്ല അപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉഴുന്ന് ചേർത്തിട്ട് അപ്പം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയുമല്ലോ. അപ്പോൾ നമ്മുടെ ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ അപ്പം തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ട് നോക്കാം എത്രത്തോളം നമ്മുടെ അപ്പം സോഫ്റ്റാണെന്ന്. ദേ അപ്പം നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള കിച്ചൺ ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ബിസ്ക്കറ്റിൻ്റെയാണ്. നമ്മൾ ബിസ്ക്കറ്റ് എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തണുത്തു പോകാറുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ തണുത്തു പോകാതെ ക്രഞ്ചി ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലുള്ള ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ പഞ്ചസാര ഇട്ടതിന് ശേഷം ബിസ്ക്കറ്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ തണുത്തു പോകുകയും ഇല്ല. ഇതുപോലെ ബിസ്ക്കറ്റ് കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം ഇനി അതിന് മുകളിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ച് നല്ലപോലെ അടച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ടിപ്പ് നമ്മുടെ തേങ്ങാമുറി എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ളതാണ്. നമ്മളിതുപോലെ തേങ്ങാമുറി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അതിൽ ഒരു ലൈറ്റ് പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാറുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് തേങ്ങാമുറിയിൽ തേച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ 1-2 ആഴ്ച വരെയൊക്കെ ഒട്ടും തന്നെ ചീത്തയാവാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മുടെ അമ്മമാരൊക്കെ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു രീതിയിലാണ് തേങ്ങാമുറിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള തടിയുടെ സ്പാച്ചിലകൾ അതുപോലെ തന്നെ കട്ടിംഗ് ബോർഡുകളൊക്കെ പെട്ടെന്ന് പൂത്തു പോകാറുണ്ട്. പ്രത്യേകിച്ചും മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ 1-2 ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു ചെറിയ പൂപ്പലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇനി പൂപ്പലൊന്നും വരാതെ നമുക്കിതെങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതുപോലത്തെ ഉള്ള തടി കൊണ്ടുള്ള സ്പാച്ചിലകളിലും കട്ടിംഗ് ബോർഡുകളിലും ഒട്ടും തന്നെ പൂപ്പൽ വരികയില്ല. അപ്പം നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണേ.
ഇതുപോലെ നമ്മൾ ഓയിൽ തടവിയെടുക്കുമ്പോൾ പൂപ്പൽ വരികില്ല എന്ന് മാത്രമല്ല നമ്മുടെ സ്പാച്ചിലകളൊക്കെ എത്ര നാൾ കഴിഞ്ഞാലും നല്ല പുതിയതുപോലെ നല്ല ഗ്ലേസിങ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് ക്യാരറ്റ് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. കുറച്ചധികം ക്യാരറ്റ് വാങ്ങുമ്പം പെട്ടെന്ന് തന്നെ ചീത്തയായി പോകാറുണ്ട്. അങ്ങനെ ചീത്തയായി പോകാതെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലെയുള്ള സിപ്ലോക്ക് കവറുകളിൽ ക്യാരറ്റ് കഴുകി നല്ലതുപോലെ തുടച്ചതിന് ശേഷം ഇങ്ങനെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസം വരെയൊക്കെ ചീത്തയാകാതെ നമുക്ക് ക്യാരറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാണ് ക്യാരറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടിപ്പ്. ഇതുപോലെ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 മാസം വരെയൊക്കെ ക്യാരറ്റ് ചീത്തയാകാതെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ക്യാരറ്റ് സ്റ്റോർ ചെയ്യാനുള്ള അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ബോക്സിൽ എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിനി വെള്ളത്തിലേക്ക് വേണം ക്യാരറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ക്യാരറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ക്യാരറ്റ് നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ക്യാരറ്റ് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷേങ്കിൽ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഈ വെള്ളം മാറ്റി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് ചീത്തയായി പോകും. ഈ ഒരു രീതിയിൽ നമ്മൾ ക്യാരറ്റ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ട് ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ക്യാരറ്റ് ഇതുവരെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കണേ. നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറയുന്നത് കോണിൽ നിന്ന് കോൺ എങ്ങനെ അടർത്തിയെടുക്കാമെന്നുള്ളതാണ്. ഒട്ടുമുക്ക ആളുകൾക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇത് അടർത്തിയെടുക്കുക എന്നുള്ളത്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇത് അടർത്തിയെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുക്ക് വെച്ച് കൈ ഉപയോഗിച്ചൊന്ന് ഒടിച്ചെടുക്കുകയാണ് ആദ്യം വേണ്ടത്. കത്തിയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഈ കോൺ ഇതിൽ നിന്ന് വിടുവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോയിൽ കാണുന്നത് പോലെ വിരൽ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അടർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ നൈഫ് ഉപയോഗിച്ചിട്ടാണ് അടർത്തിയെടുക്കുന്നതെങ്കിൽ ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാകും. അതേസമയം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വേസ്റ്റേജ് ഉണ്ടാവാതെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യമൊക്കെ നമുക്കൊന്ന് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കോൺ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ടിപ്പുകൾ. ഇതിലേതെങ്കിലുമൊക്കെ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.